എനിക്ക് പാലക്കാടാണെങ്കിൽ കാലുകൂട്ടാൻ പറ്റും. സിനിമയൊന്നും അഭിനയിക്കാതല്ല, പണിക്ക് പോയി ജീവിച്ചോടെ. ഞാൻ ഒരു ഫാൻസി ഷോപ്പില് വർക്ക് ചെയ്തു. അമ്മ എനിക്ക് സെൻസർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തലേദിവസമാണ് അതിന്റെ പ്രൊഡ്യൂസർ പിന്മാറി, വേറൊരു പ്രൊഡക്ഷൻ ഞാൻ ഏറ്റെടുക്കുകയും എന്നീ തന്നെ അത് മാറ്റി. നമസ്കാരം, സുൽത്താൻപേട്ട് സിനിമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് ധ്വനി മ്യൂസിക് അക്കാദമിയിലാണ്. അപ്പം ഇവിടെ വരാനുള്ള കാരണം, ഇവിടെ എനിക്കൊരു അതിഥി ഉണ്ട്, അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. അപ്പം ഈ അദ്ദേഹം ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം ആരാന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം. ഒരു സിനിമയുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു കഥ. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ ഒരു സിനിമയിലേക്ക് നായകനായി കാസ്റ്റ് ചെയ്യുക, അതിനുശേഷം ആ സിനിമയുടെ ഷൂട്ടിംഗിന്റെ തലേ ദിവസം അദ്ദേഹത്തെ മാറ്റി വേറൊരാളെ സെറ്റ് ചെയ്യുക, എന്നിട്ട് അദ്ദേഹത്തിന് ആ സിനിമയ്ക്ക് അകത്ത് ചെറിയൊരു റോൾ കൊടുക്കുക. അപ്പൊ ഈ ഒരു കഥ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സീൻ കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരെ നമുക്ക് ആ സീൻ കാണാൻ പറ്റില്ല. കാരണം അത്രത്തോളം ആ ഒരു വ്യക്തിയെ എത്രത്തോളം ഹെഹർട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അനുഭവമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ഷിബു എന്ന സിനിമയിലെ നായകനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി, കാർത്തിക് രാമകൃഷ്ണൻ. അപ്പം അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഈ സിനിമയെ കുറിച്ച്, ഷിബുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഷിബു ഷൂട്ട് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് പാലക്കാടാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് നായകനാണെങ്കിലും ഡയറക്ടറാണെങ്കിലും ഇതിനകത്ത് അഭിനയിച്ച ഏകദേശം ഒരു 50 ആർട്ടിസ്റ്റുകളുണ്ട്, പുതിയ ആർട്ടിസ്റ്റുകൾ. ഇവരെല്ലാവരും തന്നെ പാലക്കാട്ടുകാരാണ്. അപ്പൊ ഇതാണ് പ്രത്യേകിച്ച് നമുക്ക് ഇവരെ കൊണ്ടൊരു വീഡിയോ ചെയ്യാൻ ഒരു ആഗ്രഹം വന്നത്, നമ്മൾ ഇവിടെ നിന്ന് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ഷിബുവായ കാർത്തിക്കിനോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഷിബുവിന്റെ നായകൻ ഇതാണ് നമ്മുടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം. അപ്പം ഷിബു എന്ന സിനിമ ഒരു റിലീസിംഗ് ഡേറ്റ് ആദ്യം തന്നെ നിശ്ചയിച്ചു, അതിനുശേഷം തീയതി മാറ്റി. അപ്പം അതിന്റെ എന്തായാലും കാരണം അല്ല, അത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ്, സെൻസറിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം June 28 എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ പ്രൊമോഷൻ എല്ലാം പോയത്. അപ്പൊ ഓൺലൈനിലൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും June 28 പറഞ്ഞാൽ ഓൺലൈൻ പ്രൊമോഷൻ ഒക്കെ പോയത്. പക്ഷെ അതിന്റെ സെൻസറിന്റെ കുറച്ച് ഇഷ്യൂസ് കൊണ്ടാണ് ഇപ്പൊ ഡേറ്റ് മാറ്റിയിട്ട് ഇപ്പൊ July 19 ഷിബു ഞങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അപ്പോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നായകനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ പുള്ളിക്കാരൻ വളരെ ഒരു നോർമൽ നമ്മുടെ നാട്ടിൻ പുറത്ത് പാലക്കാട്ടുകാരനായിട്ടാണ് വന്നത്. നമ്മള് സിനിമ നായകന്ന് പറഞ്ഞാൽ ഇന്ന ഒരു ലുക്കില് വേണമെന്നൊന്നുമില്ലല്ലോ. ഒന്നാമത് ഞാൻ ലുക്കിനെ കുറിച്ച് വലിയ ബോർഡർ ചെയ്യാത്ത ഒരാളാണ്. നമുക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളൂ. അതൊന്നും എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ നിൽക്കാനാണ് എന്റെ കംഫർട്ടബിൾ. നമ്മൾ പ്രതീക്ഷിച്ച ഒരു നായകൻ, പക്ഷെ നിങ്ങൾ വന്നത് ശരിക്കും ഒരു പാലക്കാട്ടുകാരൻ പയ്യനായിട്ട്, നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു പയ്യനായി തന്നെ വന്നത്, ഇപ്പോഴും പാലക്കാട്ടിൽ തന്നെയാണ്. അതെ, അതുകൊണ്ടായിരിക്കും എനിക്ക് ഷിബു കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഷിബു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നിഷ്കളങ്കനായപ്പോ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു നെക്സ്റ്റ് ഡോർ ബോയ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് ഷിബു. അപ്പം നമ്മളുടെ ഒരു 10 ഞാൻ 5 കഴിഞ്ഞാൽ അതിനൊരാള് പുള്ളി ആയിരിക്കും. ഒരു കോമൺ നെയിമാണ്, കോമൺ നെയിം മാത്രമല്ല ആള് ഭയങ്കര നിഷ്കളങ്കനാണ്. ഭയങ്കര നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെ ഒരു നിഷ്കളങ്കനായ ഒരാള് പോയിട്ട് ഇപ്പൊ ദിലീപേട്ടനെ വെച്ചിട്ട് സിനിമ ചെയ്യണം, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ ഒരു നിഷ്കളങ്കനായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരാൾ അതിനകത്ത് പോയി പെടുമ്പോ അവന്റെ ലൈഫിലുണ്ടാകുന്ന കുറെ ഇഷ്യൂസ് നമുക്ക് കോമഡി ആണ്, അവന്റെ ട്രാജഡി നമുക്ക് കോമഡി തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള അവന്റെ കുറെ ഇഷ്യൂസും പിന്നെ കുറെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഫാമിലി കുറെ സീൻസുകൾ അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. നമ്മുടെ കണ്ണു നിറയിക്കുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ സുഹറ സോങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടൊക്കെ കണ്ടപ്പോ എന്നോട് പറഞ്ഞ് കുറെ ഒരു പ്രണയത്തിന്റെ അല്ലെങ്കിൽ അതിന് കുറച്ചൊരു ഉമ്മൽ കൊടുത്തൊരു സിനിമയാണെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയും കൂടിയാണ് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഒന്ന് പ്രണയിക്കുന്നത്. അപ്പൊ അങ്ങനെയും കൂടി ഉള്ളൊരു പടമാണ്. തീർച്ചയായും പാട്ട് ഇറങ്ങി, അതുപോലെ തന്നെ ടീസർ ഇറങ്ങി, ട്രെയിലർ ഇറങ്ങി, എല്ലാവർക്കും നല്ലൊരു സ്വീകരണം കിട്ടിയത്, പാലക്കാട്ടിൽ നല്ല പ്രതികരണം തന്നെയാണ് എല്ലാവരും. ഇപ്പൊ നമ്മള് പാട്ട് കണ്ടപ്പോഴും ട്രെയിലർ കണ്ടപ്പോഴും ഒക്കെ നമുക്ക് മെസ്സേജ് ചെയ്തവരും അല്ലെങ്കിൽ എല്ലാം വിളിച്ചു പറഞ്ഞവരൊക്കെ ഭയങ്കര നല്ല റിവ്യൂസ് ആയിരുന്നു. ഞങ്ങള് ഒട്ടും പ്രതീക്ഷയില്ല, കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നോർമുള്ള ഒരു ഔട്ടാണ് തന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. ആ സൈ ഇപ്പോ ഇപ്പൊ പാലക്കാട് എന്നാണെങ്കിലും ഇപ്പൊ നമുക്ക് ലൈഫ് സ്റ്റൈൽ എന്നുള്ള പേജിലും ഒരുപാട് പേര് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് എല്ലാവരും ഈ സമയത്ത്
ഷിബുവിന്റെ പേരിൽ എന്റെ ഷിബു ടീമിന്റെ പേരിൽ ഞാൻ എന്താ പറയാ ഭയങ്കര കടപ്പാടും അധികം സ്നേഹമൊക്കെ അറിയിക്കും. ലീഡ് ചെയ്യുന്നത് ഹീറോനായിട്ട് അഞ്ചു കുര്യനാണ്. പിന്നെ നമ്മുടെ സലീമേട്ടനുണ്ട്, ബിജുപുട്ടേട്ടനുണ്ട്. പിന്നെ അതൊന്നും പോലെ ഇപ്പോ ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറെ ആർട്ടിസ്റ്റ് ഇപ്പൊ ലുക്മാൻ ലുക്ക്, ഇപ്പൊ വൈറസ് ഉണ്ടാവുള്ള സിനിമകളിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ലുക്മാൻ ലുക്കും ഉണ്ട്. പിന്നെ അതല്ല നമ്മുടെ പാലക്കാട് നിന്ന് കുറെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ എന്റെ കുട്ടിക്കാലം ചെയ്തത് ഇപ്പൊ പാലക്കാടുള്ള കൊച്ചാണ്. അതുപോലെ ഇപ്പൊ നമ്മുടെ അതല്ലാതെ ഇതിനകത്ത് കുറെ കുഞ്ഞു കുഞ്ഞു റോളുകളൊക്കെ ചെയ്ത് പാലക്കാടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞാൽ ഏകദേശം 50 പുതുമുഖങ്ങൾ പാലക്കാട് ഉറപ്പായിട്ടും 50 പുതുമുഖങ്ങൾ പാലക്കാട് നമ്മളിതിനകത്ത് ചുമ്മാ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അവിടെ ഇവിടെ പോസ്റ്റ് ചെയ്ത് നിർത്താതെ അവർക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സീൻസ് ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ടാലന്റഡാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല, കാരണം ഇവിടെ നിന്ന് ഇപ്പൊ എത്ര മാത്രം സിനിമ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവാനായിട്ട് ഇത്രയും ആളുകളുണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പാലക്കാട് പിന്നെ ഇപ്പൊ കോയിൻസിഡന്റായിട്ട് ക്യാമറ ഷബീർ എന്ന് പറഞ്ഞൊരു പുള്ളി മാരിന്റെ ഒക്കെ ക്യാമറ അസോസിയേറ്റ് ആണ് തമിഴില്. പുള്ളിയും പാലക്കാട്ടുകാരനാണ്. പിന്നെ ഇതിന്റെ എഡിറ്റർ നൗഫൽ എന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മുടെ സുഡാനി ഫ്രം നൈസിയുടെ ഗ്രേറ്റ് ഫ്രൈൻ്റെ ഒക്കെ എഡിറ്ററാണ്. പുള്ളിയും പാലക്കാട്ടുകാരാണ്. അപ്പോ ടെക്നിക്കൽ ടീമിലും ഒരുപാട് ആളുകളുണ്ട് പാലക്കാട്. ഇപ്പൊ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ അല്ല അർജുനും ഗോവിൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ രണ്ടുപേരും പാലക്കാടാണ്. അർജുനും ഗോവിലും പാലക്കാടാണ്. അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. അവരാദ്യം ചെയ്ത് 32-ാം തീയതി 23-ാം വായിക്കും സിനിമയാണ്. അപ്പൊ എത്തിപ്പെട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ അർജുന്റെ തന്നെ ഗോവിലിന്റെ ഒക്കെ ഷോർട്ട് ഫിലിംസിൽ ആ സമയത്ത് ചെയ്യുന്നതിലൊക്കെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നതാണ്. പഠിച്ചതും എല്ലാം ഞങ്ങള് ഒരുപാട് കുട്ടിക്കാലം മുതലേ ഒരുമിച്ചുള്ളതാണ്. ഇപ്പൊ ഗോകുൽ എന്ന് പറഞ്ഞ ബ്രദറാണ്. കാണുന്നതാണെങ്കിലും സിനിമകൾ മാത്രമാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങള് ഷോർട്ട് ഫിലിം ചെയ്ത് പിന്നെ പ്ലാൻ ചെയ്യുന്ന സിനിമയായിരുന്നു 32. അപ്പൊ അതിനകത്ത് ആദ്യം ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്ത് തന്നെയായിരുന്നു. അപ്പൊ ഹീറോ അങ്ങനെയൊരു കാര്യം ഞാൻ നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ കട്ടപ്പനയിലെ ഋതികൃഷ്ണൻ എന്ന സിനിമയിൽ നമ്മൾ ഓൾറെഡി ഞങ്ങൾ ഒരു സീരി കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെന്ന് നമുക്ക് ആ സിനിമ മനസ്സിലാവും. ആ ഒരു നായകന്റെ മനസ്സിലേക്ക്, കാരണം അദ്ദേഹം ആ ഒരു കാരവാൻ തിരിച്ചിറങ്ങിയിരുന്നു. എനിക്കിപ്പോഴും അത് ആലോചിച്ച് കണ്ടെന്നറിയാം. അങ്ങനത്തെ ഒരു അനുഭവം നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഹീറോ. പിന്നെ തൻവി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സൗബിൻ ചേട്ടന്റെ അമ്പിളി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വരുന്നുണ്ട് തൻവി. അത് തൻവി അപ്പൊ തൻവിനായിരുന്നു ഹീറോനായിട്ടും കാസ്റ്റ് ചെയ്ത്. അപ്പൊ അതിന്റെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്ന തലേദിവസമാണ് അതിന്റെ പ്രൊഡ്യൂസർ പിന്മാറി വേറൊരു പ്രൊഡക്ഷൻ അതിനെ ഏറ്റെടുക്കുകയും എന്നീ തൻവിനായിരുന്നു മാറ്റുകയും ചെയ്തു. അവസാനം അതിന്റെ ജി പി മിയ പറഞ്ഞിട്ട് രണ്ടുപേരും കാസ്റ്റ് ചെയ്യും. തൻവി ആയിരുന്നു കംപ്ലീറ്റ്ലി ഔട്ടാണ്. ഞാൻ പിന്നെ അർജുൻ കോവിലുള്ളതുകൊണ്ട് ഒരു കുഞ്ഞു റോളിലേക്ക് മാറുകയും ചെയ്തു. അപ്പൊ ഇപ്പോ ഒരു കോൺസിഡന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഹീറോ ആയിട്ട് ഇപ്പൊ ഞാൻ ഷിബുവിനോട് ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ തൻവി ഇതിനകത്ത് ഹീറോനായിട്ട് അമ്പിളിയിലൂടെ ഇൻട്രോഡ്യൂസ് ആവും. അപ്പൊ അതും ഭയങ്കര സന്തോഷമാണ്. നായികയായിട്ട് തന്നെ പാപടം എനിക്ക് ഓഗസ്റ്റിൽ റിലീസ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പരിശ്രമമായിരിക്കും നമ്മുടെ വിജയത്തിലേക്ക് അവസ്ഥ വന്നായിരുന്നു. അതിനുശേഷം അവൾക്ക് ബാംഗ്ലൂർ ആണെങ്കിൽ എനിക്ക് പാലക്കാട് ആണെങ്കിൽ കാലു കുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ കാരണം അത് ഹീറോ ആയിട്ട് ഹീറോ ആയിട്ട് അതിന്റെ പിക്സും ഒക്കെ ഒരുപാട് പോസ്റ്റർ വന്നാണ്. അതിന്റെ പൂജ കഴിഞ്ഞാണ്. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് കാലു കുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവൾക്ക് ബാംഗ്ലൂർ ജോലിയിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമുക്ക് ഈ ഒരു അവസ്ഥ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും ഈ കട്ടപ്പനയിൽ ഋതികൃഷ്ണനകത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ അവരോട് കണ്ടിട്ട് നമ്മൾ കണ്ണു നിറഞ്ഞവരാണ്. അപ്പൊ ആ ഒരു അവസ്ഥ നേരിടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. ആ ഒരു അവസ്ഥ അതിനുശേഷം പിന്നെ വീട്ടുകാര് കുടുംബക്കാര് നാട്ടുകാര് ഇവരൊന്നും ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഭയങ്കര ഭീകരാവസ്ഥയായിരുന്നു. പക്ഷെ ആദ്യത്തെ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു ബെസ്റ്റ് ആയിട്ട് സിനിമയിൽ മമ്മൂക്കടോടെ ഒരു മമ്മൂക്കടോട് അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ മാത്രമേ ഒരുപാട് പടങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഒരു ഫ്രെയിമിൽ നിൽക്കുന്നത് മമ്മൂക്കടോടെയാണ്. എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് മമ്മൂക്കടോടെയാണ്. ആ പടം ഇപ്പോഴും കണ്ടാണ് ക്ലൈമാക്സിൽ മമ്മൂക്കായിട്ടുള്ള ഒരു ഷോട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ക്യാൻറ്റീൻ ഇറങ്ങിയിരുന്ന ഒരു ഷോട്ടില് മമ്മൂക്ക ആ ബെസ്റ്റ് ചാറ്റിൽ പറഞ്ഞ പോലെ അവരുടെ ഡയറി എനിക്ക് ഓർമ്മ വരുന്നത്, അതായത് ക്ലൈമാക്സിലെ ശ്രീനിവാസിന്റെ കൂടെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഏത് സിനിമ അടങ്ങിയാണ് ഇവര് വീട്ടിൽ പോയി സിനിമ മാക്സിമം. ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. ഷിബു തന്നെ ഇപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിന് മുകളിലായി അവർ വിടാതെ ഇപ്പൊ അർജന്റീന വേണ്ടി ഭയങ്കരമായിട്ടുള്ളൊരു ഹാർഡ് വർക്കിന്റെ ഫലമാണ് ഷിബു ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നത്. ഷിബുവിന്റെ പുറകിൽ നിങ്ങൾ 3 പേര് തന്നെയാണോ?
ശരിക്കും നിങ്ങൾ ഐ മീൻ നിങ്ങളെ മൂന്നുപേരുടെ പണ്ട് മുതലുള്ള ഒരു പണ്ട് മുതൽ മനുഷ്യൻ കുറച്ച് നാളായിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് ഈ ഒരു സിനിമ അങ്ങനെ നിങ്ങൾ ശിബു എനിക്ക് തോന്നുന്നു അവരുടെ കയ്യിലുള്ള രണ്ടു മൂന്ന് സ്ക്രിപ്റ്റുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ശിബു. അവര് നേരത്തെ വേറൊരു സിനിമയാണ് അവർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫൈനൽ സംഭവങ്ങളൊക്കെ എത്തിയപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മളെ ഇവിടെ നിന്ന് വരുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പരിമിതികൾ വരുന്നത്. അത് ഇന്നും ഞാൻ പറയാറുണ്ട്. പാലക്കാട് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇപ്പൊ സിനിമ ഇൻട്രസ്റ്റ് എങ്കിൽ പാലക്കാട് നിന്നാണ് നമ്മൾ നമ്മളെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ വരുന്നു അതുപോലെ തന്നെ ഒരുപാട് ജോലികൾ ചെയ്തു എറണാകുളത്ത് പോയിട്ട് അവസാനം ഒരു ലോക്കായ അവസ്ഥയാണ്. ലോക്കായ അവസ്ഥ ഞാനതല്ല, ഞാൻ അങ്ങനെ പഠിത്തമായിരുന്നപ്പോ ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ എത്തിപ്പെടണം. പക്ഷെ നമുക്ക് ഏത് വഴി പോകണം എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് പൊതുവെ പാലക്കാട്ടുകാരൻ പിന്നെ ഇപ്പൊ ഒക്കെ പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമുകളൊക്കെ ഭയങ്കരമായിട്ട് ഉള്ള സമയമാണ്. ഞാൻ അന്നൊരു 8 വർഷം മുമ്പൊന്നും ഇതത്ര സജീവമായിട്ടില്ല. അപ്പൊ ഞങ്ങൾ നേരെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവിടെ ജോയിൻ ചെയ്തു. അപ്പൊ എനിക്ക് സ്ക്രീൻ ആക്ടിങ് എനിക്ക് ആക്ടിങ് പഠിക്കുന്നതിലുപരി എനിക്ക് ഇതിൽ ആരെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളതിന്റെ ഒരു ആഡ് കണ്ടിട്ട് ഞാൻ അവിടെ പോയി അവിടെ ജോയിൻ ചെയ്തു. അവിടെ പോയി ചെയ്തപ്പോ ഫൈനാൻഷ്യലി വലിയൊരു അവസ്ഥയില്ലാത്ത ഫാമിലിയാണ്. അപ്പൊ എനിക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വരില്ല എന്നൊരു ആശയമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഒരു ഫാൻസി ഷോപ്പിൽ വർക്ക് ചെയ്തായിരുന്നു. അവിടെ കല്ലൂര് താച്ചീസ് പറഞ്ഞ ഷോപ്പിനകത്ത് അത് അവിടെ എടുത്തു കൊടുക്കുന്ന ഒരാളായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ അവിടെ തന്നെ കുറെ ജോലികൾ ഇങ്ങനെ മാറി മാറി ചെയ്തിട്ടുണ്ട്. കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാനിവിടെ വേറെ ലോക്കായാലും എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എനിക്ക് ഇവിടെ അടുത്ത് ചുമ്മാ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വീട്ടുകാരൊക്കെ വെച്ചാൽ ഞാൻ അവിടെ ആക്ടിങ് കോഴ്സ് തകർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഭയങ്കരമായിട്ട് സംഭവിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെ അവസ്ഥ നമുക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വെച്ചാൽ നമ്മളെല്ലാം നമ്മുടെ കുടുംബ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഓട്ടോമാറ്റിക് ലോക്കായി പോകുന്നത് അതല്ലാതെ നമ്മൾ പുറത്തു വരും ഇങ്ങനെ ചെയ്യാൻ ഒരു സാഹചര്യങ്ങൾ സമയം അല്ല. ചിലപ്പോ ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ബേസിക്കലി ഇപ്പൊ എന്നോട് കുറെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ആവണമെന്ന് താല്പര്യമുണ്ട് കേട്ടോ. പക്ഷെ അവരുടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ വീട്ടുകാര് സിനിമയിൽ ഇറങ്ങി എന്ന് പറയുമ്പോ ആദ്യം പറയുന്നത് ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു എന്നുള്ള അവസ്ഥയാണ്. കാരണം ഉറപ്പായിട്ടും നമുക്ക് ഇതിന്റെ ഒരു ഇൻകം ഒന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് നമ്മൾ ഇതിനകത്ത് സ്റ്റേബിൾ ആവുന്ന നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ഫീൽഡാണ്. അപ്പോ വീട്ടുകാർക്ക് പ്രശ്നമില്ലെങ്കിൽ ചിലപ്പോ കസിൻസിന്റെ നാട്ടുകാർക്കൊക്കെ ആയിരിക്കും പ്രശ്നം. അപ്പൊ അവര് കൊടുക്കുന്ന ഒരു പ്രഷർ ചിലപ്പോ വീട്ടുകാർ ഫുൾ സപ്പോർട്ടാണ്. എന്തിനാണ് അവൻ അങ്ങനെ വിട്ടിരിക്കുന്നത്, ജോലിക്ക് വിട്ടൂടെ, അങ്ങനത്തെ ഉള്ള അവസ്ഥയൊക്കെ ആയിരിക്കും. അപ്പൊ അത് ഓവർകം ചെയ്യാന്നുള്ളതാണ് സത്യം പറഞ്ഞ നമുക്ക് കിട്ടുന്ന വലിയൊരു സംഭവം. നമ്മൾ അത് ഓവർകം ചെയ്ത് എത്രയാലും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. മാക്സിമം ട്രൈ ചെയ്യാം. എനിക്ക് ഇപ്പോ അതായത് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളെല്ലാവരും കാണേണ്ട അല്ലെങ്കിൽ നമ്മൾ അനുകരിക്കേണ്ട ഒരു ഇൻസ്പിറേഷൻ വ്യക്തിയാണ് താങ്കൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇൻസ്പിറേഷൻ അല്ല. ഇപ്പൊ ഞാൻ എനിക്ക് വ്യക്തമായിട്ടുള്ള ഇൻസ്പിറേഷൻസ് വേറെ ഉണ്ടായിരുന്നു. അല്ലെ ഇപ്പൊ ഞാൻ നമ്മളിപ്പൊ ഏതൊരാളെ ഇപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് എത്തി നിൽക്കുന്ന ഏതൊരാളെ സ്റ്റോറി എടുത്താലും നമുക്ക് ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ആയിരിക്കും ഇതൊരു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പൊ എന്റെ മാത്രല്ല, ഇപ്പൊ ഇതിൽ എത്തി നിൽക്കുന്ന എല്ലാവരും ഇപ്പൊ എന്നേക്കാൾ കഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട്. അപ്പൊ കഷ്ടപ്പെട്ടുണ്ടാവും. നമ്മള് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആഗ്രഹിക്കണം. എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുറച്ച് പ്രേക്ഷകരുണ്ട്. പ്രേക്ഷകരെന്നല്ല, ഒരുപാട് പേരുണ്ട്, സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? ഒരു പക്ഷേ ഇപ്പൊ ഈ താങ്കളുടെ അവസ്ഥ പോലെ തന്നെ നല്ല ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു നമ്മള് സിനിമ ആഗ്രഹിച്ച് നമ്മളതില് എന്തെങ്കിലും ആവണമെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ 100% ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇറങ്ങിത്തിരിക്കുക. ഇറങ്ങിത്തിരിക്കുമ്പോ ഫസ്റ്റ് ഞാൻ പറഞ്ഞു എത്ര സമയം എടുക്കും, എപ്പോ ആവും എന്നുള്ളതിനൊന്നും ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. അപ്പൊ നമ്മള് അതില് ചിലപ്പോ ഒരു 10 പേര് നമ്മള് അയ്യോ വേണ്ട നിർത്തിയിട്ട് പൊക്കൂടെ എന്നൊക്കെ രീതിയിൽ ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോ എന്നോട് തന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നടൻ നീ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്റെ മുഖത്ത് നോക്കി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് ഭയങ്കരമായിട്ട് ചവിട്ടി താഴ്ത്തുള്ള ആളുകൾ ഒരുപാട് ഉണ്ടാവും. നിനക്ക് നടനല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ, അല്ലെങ്കിൽ നിനക്ക് നടനാവാൻ പറ്റൂ, അങ്ങനെയൊക്കെ ചോദിച്ച് കുറെ പണിക്ക് പോയി ജീവിച്ചു. അതിലൊരു മായമുണ്ട് പണിക്ക് പോയി. പക്ഷെ നമ്മുടെ നടനാവാനാണ് ആഗ്രഹിക്കുന്നത്. ഹൈറ്റ് ഇല്ലാട്ടോ, ഭയങ്കര പ്രശ്നമുള്ളൂ. അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾ അയ്യോ നമ്മൾ നിക്കുന്ന തന്നെ 50-50 ഇല്ലാണോ. അപ്പൊ ഇങ്ങനെയും കൂടെ കേൾക്കുമ്പോ അറിയും ഇത് ഇറങ്ങി തിരിച്ചത് പണിയായോ എന്നൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പല അവസ്ഥയും വരും. പക്ഷെ നിങ്ങളെന്താ വെച്ചാൽ വിടാതെ പോവാ. അപ്പൊ എനിക്ക് എത്താൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ എത്താൻ പറ്റും എന്നുള്ളതാണ് എന്റെ ലൈഫ് കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ഇതൊരു ദിലീപേട്ടന്റെ മൂവി, ദിലീപേട്ടൻ ഫാൻ മൂവി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ഉണ്ട് ദിലീപേട്ടന്റെ ഒരു ഇതിനകത്ത് അല്ലെ റെഫറൻസ്?
അല്ലാത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഇതിന്റെ ഒരു ടാഗ് ലൈൻ ഒക്കെ ആയിട്ട് വന്ന ദിലീപായിട്ട് ഒരു കടുത്ത ദിലീപാരാണ്. ഞങ്ങള് കൊടുത്തതല്ല, ഞങ്ങൾ ഓഫീഷ്യലായിട്ട് വിട്ടതല്ല, ആക്ച്വലി അത് ഫാൻസ് അവര് കണ്ടറക്ട് ചെയ്തിട്ട് വന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇത് ശരിക്കും ഒരു ദിലീപ് ഫാൻ എന്നുള്ളതിലുപരി ദിലീപായിട്ട് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ നടക്കുന്ന ഒരാളുടെ കഥയാണ് ഇത്. ദിലീപ് ഫാൻ എന്നുള്ള നമ്മള് റീസെന്റ് ആയിട്ട് മലയാളത്തിൽ ഒരുപാട് ഫാൻ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള ഒരു ക്ലീഷ ആയിട്ടുള്ള കുറെ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതും നല്ല സിനിമ. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ കുറച്ചും കൂടി വ്യക്തമാവും. അപ്പൊ ഞാൻ കുറച്ചുകൂടി ദിലീപേട്ടനാണ് അവന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയ ഒരു വ്യക്തി ദിലീപേട്ടനാണ്. പക്ഷെ ദിലീപേട്ടനെ റെഫറൻസിലുള്ള കുറച്ച് സീൻ ഉണ്ട്, പക്ഷെ അത് ഒരു ഫാൻ ആയിട്ടുള്ള സീൻ അല്ല. അതുപോലെ തന്നെ ദിലീപേട്ടൻ സംഭവം ഞങ്ങൾ ആദ്യം ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ദിലീപേട്ടനായിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു എന്റെ ഫസ്റ്റ് ലുക്ക്. പിന്നെ അതുപോലെ തന്നെ തോന്നുന്നു ടീസറോ ട്രെയിലർ റിലീസ് ചെയ്ത് അദ്ദേഹത്തിന്റെ പേജിൽ അതിന്റെ ട്രെയിലർ ഇട്ടതും ടീസർ ഇട്ടതും അപ്പൊ ഞങ്ങളിത് മെച്ചോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി പുള്ളിനെ കാണാൻ പോയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ദിലീപേട്ടൻ ഒരു പരിചയമില്ല, ഞങ്ങൾക്ക് ഞങ്ങൾ ആരും ഇരുത്തി തരാനൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് ഷൂട്ട് നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പോയതാണ്. അപ്പൊ പോയിട്ട് പുള്ളി ആദ്യം ഞങ്ങൾ ഇതാണ് സംഭവം, പുള്ളി ഇതിനെ കുറിച്ച് ഒന്നും കേട്ടിട്ടൊന്നുമില്ല. അപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് കഥ കേൾക്കണം, കാരണം എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വിടുമ്പോ എന്റെ സംഭവം എനിക്ക് അറിയണം എന്ന് പറഞ്ഞു. ഞങ്ങള് ശരിയെന്ന് പറഞ്ഞ ഷൂട്ട് തീർച്ചയായിട്ടും പുള്ളിയുടെ ക്യാമറയിൽ ഇരുന്നിട്ട് ഫുൾ പടം പറഞ്ഞു കൊടുക്കും. പുള്ളി കഥ കേട്ടപ്പോ ഭയങ്കര പുള്ളിക്ക് ഇഷ്ടമായി. പുള്ളിക്ക് മനസ്സിലായി ഇതൊരു ക്ലീഷ് ആയിട്ടുള്ള ഒരു ഫാൻ സിനിമയല്ല, അല്ലെങ്കിൽ ഒരു നടനെ അങ്ങനെ കണ്ണടച്ച് ആരാധിച്ച് അല്ലെങ്കിൽ അയാളെ കുറിച്ച് പൊളിച്ച് പറയുന്ന ഒരു പടമല്ല. അപ്പോ പക്ഷേ പുള്ളിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ പടത്തിന് ദിലീപായിട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം. പുള്ളിക്ക് വ്യക്തമായിട്ട് മനസ്സിലായപ്പോ പുള്ളി അതിനകത്ത് കൺവിൻസ് ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ ഭാഗത്തുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ ഉറപ്പായിട്ടും. പുള്ളിയുടെ ഭാഗത്ത് നിന്ന് പുള്ളി വ്യാസൻ ചേട്ടൻ, ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ഒരു പേരാണ്, വ്യാസൻ ചേട്ടന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഡയറക്ടറാണ് പുള്ളിയുടെ ശുഭരാത്രി എന്നുള്ള സിനിമയുടെ ഡയറക്ടർ കൂടിയാണ്. അപ്പൊ വ്യാസനേട്ടന്റെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. വ്യാസനേട്ടൻ ഒന്നും ഇല്ലെങ്കിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്യാൻ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പേജിൽ ഇടാനുള്ള സപ്പോർട്ട് ഉണ്ട്. ഇനിയിപ്പോ ഒരു പാട്ട് കൂടി ഇറങ്ങുന്നുണ്ട് പുലരും വരെയുള്ളത്, അതും പുള്ളിയുടെ പേജിൽ തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ഉദയകൃഷ്ണ സ്റ്റുഡിയോസ് ആണ്. അതായത് ഇതിനു മുമ്പ് അവരുടെ സിനിമ എന്ന് പറഞ്ഞാൽ മധുരരാജയാണ്. അപ്പൊ എങ്ങനെയാണ് അവർ അത്രയും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക് എത്തിപ്പെട്ടത്? അതായത് യു കെ സ്റ്റുഡിയോസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ദിലീപണ്ണോട് ഈ കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോ വ്യാസൻ ചേട്ടനോട് പിന്നെ ഇതിന്റെ ട്രൈലർ പാട്ടുകൾ ഇതിന്റെ പടത്തിന്റെ പ്രിവ്യൂ കാണിച്ചപ്പോ അവർക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇപ്പൊ 100 കോടി ക്ലബിലൊക്കെ കയറിയൊരു പടത്തിന്റെ ഒരു പുതുമുഖ സംവിധായകൻ പുതുമുഖ നായകൻ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു സ്റ്റുഡിയോ. പിന്നെ അവര് രണ്ടാമത് പുതിയ ആൾക്കാരുടെ അവർ ചെയ്ത പടങ്ങളൊക്കെ ഹിറ്റാണ്. അപ്പൊ കട്ടപ്പനയൊക്കെ ഋതിക് റോഷൻ മലർവാടി ആസ്ക്ലബ് മാത്രമാണ് അവർ പുതിയ ആൾക്കാർ രണ്ടു പടം ചെയ്തത്. ഓക്കെ, പിന്നെ അവർ ചെയ്യുന്ന പടം ഷിബുവാണ്. അതല്ലാതെ അവര് ചെയ്തിരിക്കുന്ന മൊത്തം ദിലീപേട്ടനെയും മമ്മൂക്കടി സിനിമകൾ മാത്രമാണ്. അപ്പോ അത് നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. കാരണം നമ്മുടെ ഒരു പടം അവർ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഏറ്റവും അതുകൊണ്ട് നമുക്ക് നല്ല തിയേറ്റേഴ്സുകൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പാലക്കാടിന്റെ ന്യൂനോരമയിലൊക്കെയാണ്. പിന്നെ പാലക്കാട് ടൗണിൽ മാത്രല്ല, നമ്മളിപ്പോ ചെർപ്പശ്ശേരി ഉണ്ട്, മണ്ണാർക്കാട് ഉണ്ട്, ഷൊർണൂരുണ്ട്, പട്ടാമ്പി ഉണ്ട്, കൊല്ലംകോട് ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഉള്ള എല്ലാ ടൗൺസിലും ഉണ്ട്, എല്ലാ ടൗണിലും എല്ലാ ടൗണിലും നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ അവരുടെ ഒരു ഞാൻ ചോദിക്കുന്നത് അതല്ല, ഇപ്പൊ ഈ ഒരു ഉദയകൃഷ്ണ സ്റ്റുഡിയോസിനെ നമുക്ക് കണക്ട് ചെയ്തത് ദിലീപേട്ടൻ കെയർ ഓഫ് ആണോ? അല്ല, ഞാൻ വ്യാസൻ ചേട്ടൻ കെയർ ഓഫ് ആണ്. ഞങ്ങൾ ദിലീപേട്ടനെ കാണാൻ പോയപ്പോഴാണ് വ്യാസൻ ചേട്ടൻ പരിചയപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ ഒരു പാട്ട് സൂറാ സോങ് ഇറങ്ങിയപ്പോ വ്യാസൻ ചേട്ടനോട് പറഞ്ഞിട്ട് ഞാനൊന്ന് കണ്ടു ഒന്ന് കാണിച്ചോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി ആദ്യം എന്റെ താല്പര്യമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. അല്ല വേണ്ട, കാരണം അത് അവരുടെ കുറ്റമല്ല. കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു സെറ്റിൽ അവർക്ക് ഡെയിലി അവരെ കാണാൻ ഒരു ആഹ്യം വരുന്നുണ്ട്, ഞങ്ങളങ്ങനെ കാണാനുള്ളതാണ്. അപ്പൊ അവര് പറഞ്ഞ നല്ല തിരക്കാണ് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ സാറ് ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാനാണ് അത്രയുള്ളൂ. അപ്പൊ കണ്ടപ്പോ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. പുള്ളി എന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും കൊണ്ട് കാണിച്ചു ആ പടത്തിന്റെ ക്യാമറമാനും. ഞങ്ങൾ പോയത് മറ്റേ കോടതി സമക്ഷം ബാലമക്കിന്റെ സെറ്റിലെ. അപ്പൊ അജുവിന് അങ്ങനെ, അപ്പൊ അജു ഇത് കണ്ടിട്ട് അജുവായിട്ട് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. തീർച്ചയായിട്ടും അജുവിന്റെ പേജിലാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇട്ടത്. അപ്പൊ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. ദിലീപേട്ടന്റെ മാത്രമല്ല ആ ടീമിന്റെ ഫുൾ സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. തോന്നുന്നു ഇത്രയും വലിയ സ്റ്റുഡിയോസ് നിങ്ങളെ പടം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിലൊന്നും ഇല്ലാതെ എടുക്കില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ട വലിയ അതുകൊണ്ട് നിരാശപ്പെടാൻ ഷുവറാണ്.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആക്ട്രസ് അഞ്ജു കുര്യൻ. പുള്ളിക്കാരി നമ്മളെ സിനിമയ്ക്കകത്ത് വരുന്ന സമയത്ത് പുതുമുഖമായിരുന്നു. അല്ല പുള്ളിക്കാരി പുതുമല്ല, പുള്ളിക്കാരി കവി ഉദ്ദേശം ആസിഫ് അലി സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രേമത്തിന് നിമിപ്പോൾ സിസ്റ്റർ ആയിട്ട് ഒരു ചെറിയ കുഞ്ഞു സീനിലുണ്ട്. പിന്നെ ഓശാന്തി ഓശാനിക്ക് അത് വിനീത് ശ്രീനിവാസിന്റെ പേരായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് പുള്ളി പുള്ളിക്കാരി ചെന്നൈയിൽ പോയിട്ട് അവിടെ ജോബിലൊക്കെ കയറി നിൽക്കുന്നത് പടമൊക്കെ വിട്ട ശേഷം. പിന്നെ നമ്മളാണ് രണ്ടാമത് റീ എൻട്രി കൊടുത്തത്. ഷിബുവിന്റെ റീ എൻട്രി കൊടുത്ത ശേഷമാണ് പിന്നെ ഞാൻ പ്രകാശനിലേക്ക് വന്നത് പുള്ളി. അപ്പോ എങ്ങനെ പുള്ളിക്കാരി സപ്പോർട്ട് എങ്ങനെയാണ്? അല്ല നല്ല ഭയങ്കര കോംപ്രേറ്റീവ് ആയിരുന്നു. നല്ല കോംപ്രേറ്റീവ് സോങ് മാത്രല്ല, എനിക്ക് തോന്നുന്നു പടത്തിന്റെ സെക്കൻഡ് ഹാഫ് മൊത്തം ഞാനും അഞ്ചായിട്ടുള്ള സീൻസ് ആണ്. അപ്പൊ അത് നല്ല പോലെ വർക്കായില്ലെങ്കിൽ പടം ചിലപ്പോ വർക്കാവില്ല എന്നുള്ള ടെൻഷൻ അർജുന ഗോപിയിൽ നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആദ്യമേ ഒരു സ്ക്രിപ്റ്റിന്റെ കോപ്പി ഒക്കെ തന്നിട്ട് ഞങ്ങളോട് ഡിസ്കസ് ചെയ്യണം, ഒരു ക്യാമ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഡിസ്കസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഫുൾ സ്ക്രിപ്റ്റ് വെച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഡിസ്കസ് ചെയ്തിരുന്നു. എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് എന്തൊക്കെ, എങ്ങനെയൊക്കെ നമുക്ക് കുറച്ചും കൂടി ലൈവ് ആക്കാൻ പറ്റും എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ നല്ല പോലെ ഇപ്പൊ കണ്ടവരെല്ലാരും പറഞ്ഞു. ഇപ്പൊ പടത്തിനൊരു പ്രിവ്യൂ കണ്ടപ്പോ ആളുകളൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ അഞ്ചും ഞാനായിട്ടുള്ള സീൻസ് ഒക്കെ നല്ല പോലെ അഞ്ചു മാത്രല്ല, പിന്നെ സൂറത് പോലെ ഉണ്ടായിരുന്ന ഐശ്വര്യ കൊച്ചും ഭയങ്കര ടാലന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് പുതിയ ആളുകളുണ്ട്, എല്ലാവരും ടാലന്റഡ് ആണ്. അപ്പോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു കുറച്ചുപേര്, സലീം കുമാർ ആണെങ്കിലും ബിജുപുട്ടൻ അദ്ദേഹം ആണെങ്കിലും അവരുടെ ബിജുപുട്ടൻ എന്നോടൊക്കെ നമ്മള് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സീൻ അവരെങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഞങ്ങൾക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മള് ഇപ്പൊ ഒരു ഡയലോഗ് പറഞ്ഞു നിനക്ക് അങ്ങനെ പറഞ്ഞോളൂ ഇങ്ങനെ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഉള്ളി മാത്രമല്ല കൊച്ചു പ്രേമചേട്ടൻ, അങ്ങനെ എല്ലാവരും അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹെൽപ്പിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ അവര് മാത്രമല്ല, ഇപ്പൊ ലുക്കുമാണ് എന്റെ ഫ്രണ്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലുക്ക് ആണെങ്കിലൊക്കെ ഗോവ അങ്ങനെയുള്ള കുറെ പടങ്ങൾ ലുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമുക്ക് പൊതുവെ ഒരു അഭിപ്രായം കിട്ടിയത് നമ്മള് പൊതുവെ പുറത്തൊക്കെ പറയുന്നത് ഈ ഒരു ഷിബുവിന്റെ പാട്ടാണെങ്കിലും ട്രൈലറാണെങ്കിലും കാണുന്ന സമയത്ത് ഒരു പുതുമുഖ നായകനാണെന്ന് തോന്നിക്കാത്ത വിധമാണ് താങ്കളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അല്ല ഞാൻ എനിക്ക് ഞാൻ ഭയങ്കര മടിയനാണ്. എനിക്ക് റിഹേഴ്സൽ ഞാൻ പൊതുവെ ഞാൻ ഇവരോട് പറയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ച് വെച്ച് ചെയ്യാനുള്ളതാണ്. കാരണം റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ആ നമ്പർ എടുത്ത് പയറ്റാൻ പറ്റില്ല. അപ്പോ ഓൾറെഡി നമ്മുടെ സ്ക്രിപ്റ്റിന് വേണ്ടിട്ട് പിന്നെ നമ്മൾ ആഗ്രഹിച്ച് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ഞാൻ ഓരോ സീനിയും നമ്മൾ ആലോചിക്കാറുണ്ട്. നമ്മളത് നാളെ അയ്യോ എന്ന് ആലോചിച്ച് നമ്മൾ ഇതാവുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു അവസരം കിട്ടുമെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പൊ കിട്ടുന്ന സാധനം നമ്മൾ മാക്സിമം ദ ബെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിച്ചുകൊണ്ട് മാത്രം അങ്ങനെ ആവില്ല, അത് അർജുന പോലും നല്ല പോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു വെയിലെടുത്താണ് ശരിക്കും സ്ക്രീനിൽ കണ്ടത്. എങ്ങനെ നിങ്ങൾ ഈ ലൊക്കേഷനിലും ഈ ഒരു ബ്രദർ അവനൊക്കെ തെറ്റിച്ച് പച്ച ബ്രദർ എന്നുള്ള മായമൊന്നുമില്ല. എന്നെ കൊണ്ട് മൂക്കുകൊണ്ട് ഇഷ്ടം കഴിഞ്ഞിട്ട് അല്ല ലൊക്കേഷൻ ആകാൻ ഞാൻ പറഞ്ഞത് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വന്ന് പ്രളയത്തിന്റെ ഒക്കെ സമയത്തായിരുന്നു. എനിക്കോ കേരളത്തിലെ ഏക സിനിമയുടെ ഷൂട്ട് പ്രളയത്തിൽ നടന്ന ശിവു മാത്രമേ നടന്നതല്ല, ഇവർക്ക് ആർക്കും എങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവരൊക്കെ ഇവിടെ ടൗണിൽ ലോക്കായി പോയി. നമ്മള് പാട്ടിന് വേണ്ടി ആദ്യം കണ്ടുവെച്ച ലൊക്കേഷനിൽ നിന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. സൂറ സോങ് ഒക്കെ പക്ക പ്രളയത്തിൽ ഷൂട്ട് ചെയ്ത പാട്ടാണ്. അപ്പൊ നമ്മള് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ സമയത്ത് ഒരു 1 കിലോമീറ്റർ ചുറ്റുള്ള ഒരുപാട് ലൊക്കേഷൻസിലൂടെയാണ് അവർക്ക് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഗംഭീരായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും ഗംഭീരം എന്ന് വെച്ചാൽ നമുക്ക് അധികം തന്നെ പറയാം. കാരണം നല്ല ഇപ്പൊ യൂട്യൂബിലുള്ള വ്യൂവേഴ്സ്. പിന്നെ രണ്ടാമത് കാര്യം വെച്ചാൽ ആ ലൊക്കേഷൻ എന്നോട് കുറെ ചോദിച്ചിട്ടുണ്ട് ഫോട്ടോ ചെയ്യാനാണോ അല്ലെങ്കിൽ മറ്റേ മിഠായി തരുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പാലക്കാടാണ്, നമ്മുടെ ഇതുപോലുള്ള നല്ല നല്ല കെട്ടിടങ്ങളും. അത് എന്തുകൊണ്ടാണ് ഞാൻ ചോദ്യം? കാരണം വെച്ചാൽ നമ്മുടെ പാലക്കാട് സിനിമ ഷൂട്ട് എന്ന് പറയുമ്പോൾ നോർമലി ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ വരുന്നത് ഇപ്പൊ ഒടിയനാണെങ്കിലും എല്ലാം കവ അല്ലെങ്കിൽ കൊല്ലം ആ ഒരു ഭാഗം ഗ്രാമപ്രദേശങ്ങൾ മാത്രമല്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ വ്യാസചേട്ടന്റെ അടുത്ത് ഞാൻ വ്യാസനുണ്ടെങ്കിൽ പാട്ട് ആദ്യം കാണിച്ചു കൊടുത്തപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വ്യാസനേടിന് പാട്ട് കണ്ടിട്ട് പറഞ്ഞു ഇതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചു. ഞങ്ങൾ പാലക്കാടാണെന്ന് പുള്ളി വിശ്വസിച്ചില്ല. ഞങ്ങൾ ചുമ്മാ അറിയുന്ന പുള്ളി ചോദിച്ചു. പുള്ളി പറഞ്ഞു ഞാൻ കാണാത്ത പാലക്കാടാണ്. ഞങ്ങൾ എത്ര പറഞ്ഞു പാലക്കാട് ഷൂട്ട് ചെയ്യുന്നത് നല്ല പാലക്കാടാണ് പറഞ്ഞു. പുള്ളി പറഞ്ഞു പുള്ളി ശരിക്കും ഞെട്ടിപ്പോയി പാലക്കാടാണ് പറഞ്ഞത്. അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പുള്ളി ഇപ്പൊ മീശമാണെങ്കിൽ അവര് കുറെ പടങ്ങൾ. അപ്പൊ ഇത് പാലക്കാടാണ് ഇവിടെ ഇങ്ങനത്തെ ലൊക്കേഷൻ. നമ്മളെ ചിലപ്പോ ഇവിടെ ജനിച്ചു വളർന്നു. അപ്പൊ
നേരത്തെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കും നമ്മൾ മാക്സിമം നോക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ ഷിബുവിന്റെ വീടാണെങ്കിൽ ഇവിടെ നോർമലി വീട് എന്ന് പറയുമ്പോൾ ഒരു വീടിന് ഷൂട്ട് ചെയ്യുന്ന വീടുകളുണ്ട്, വീടൊക്കെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾക്ക് അങ്ങനെ വേണ്ട എന്ന് നമ്മൾ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് സമയത്ത് തന്നെ തീരുമാനിച്ചാണ്. ഇതിനൊരു ഒരാള് മുതൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി മുതലൊക്കെ നമുക്ക് മാക്സിമം ഫ്രഷ്നസ് കൊടുക്കണം. പണം ടോട്ടാലിറ്റി ഒരു ഫ്രഷ്നസ് ഉണ്ടാവണം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ചെയ്തത്. മലനാട് തന്നെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുക, അങ്ങനെ ആ രീതിക്കാണ് അവര് മാക്സിമം വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മള് അതിനൊക്കെ മാക്സിമം ക്യാമറമാൻ്റെ ആയിട്ടുള്ള എല്ലാ ഹെൽപ്പുണ്ടായിരുന്നു. പുള്ളി നല്ല രീതിയിൽ ഗംഭീരമായിട്ടുള്ള ഫ്രെയിമുകളും ഞങ്ങള് മാറിയിട്ട് പോയിരുന്നു. പിന്നെ പുള്ളി പരിചയപ്പെട്ട് പുള്ളി പണമൊക്കെ കമ്മിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് അറിയാൻ പുള്ളി പാലക്കെട്ടുകാരാണ് നല്ല കാര്യം. ഞങ്ങൾക്ക് അറിയില്ല പുള്ളി പാലക്കെട്ടുകാരാണ്. പിന്നെ ഇതിന്റെ ഒരു ഷെഡ്യൂൾ ചെയ്തത് സജിത് പുരുഷനാണ്, നമ്മുടെ ഉണ്ടട ക്യാമറമാനാണ്. ഒരു ഷെഡ്യൂൾ ചെയ്തത് രണ്ട് ഷെഡ്യൂൾ ഒരു ഷെഡ്യൂൾ പുള്ളിയും ഒരു ഷെഡ്യൂൾ സൈറ്റായിട്ടാണ് ചെയ്തത്. അപ്പൊ രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുനരന്മാരെ സോങ് ഫുൾ സൈറ്റായിട്ടാണ്, അപ്പൊ ഇപ്പോ ഇറങ്ങാൻ പോകുന്ന പാട്ട്. അപ്പൊ പുള്ളിയുടെ മ്യൂസിക് അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. സച്ചിൻ നാരായണാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാട്ടുകൾ സച്ചിനും രണ്ടു പാട്ട് ബിജിഎം ചെയ്തിരിക്കുന്നത് വിഘ്നേഷ് ഭാസ്കർ ആണ്. പുള്ളി ചെന്നൈ ബേസ്ഡ് ആണ്. അതുപോലെ പുള്ളി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ബിജിഎം ഒക്കെ ഇപ്പൊ പടം കണ്ടവർക്കൊക്കെ നല്ലൊരു അഭിപ്രായമാണ്, നല്ലപോലെ ബിജിഎം വർക്കായിട്ടുണ്ട്. പിന്നെ പാടിയിരിക്കുന്ന ഹരിശങ്കർ ആണ്, കാർത്തിക് പാടിയിട്ടുണ്ട്, പുതിയ രണ്ടു മൂന്ന് സിംഗേഴ്സ് പാടിയിട്ടുണ്ട്. രണ്ടുപേരും പുതിയ ആളുകൾ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മെലഡി സോങ് പാടിയിരിക്കുന്നത് രാജലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചാണ്. കൊച്ചു ഗംഭീരമായി പാടിയിട്ടുണ്ട്. ആ പാട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല, ടൈറ്റിൽ സോങ് ഇറങ്ങാൻ പോകുന്നു. ശിവന്റെ കുട്ടിക്കാലം ചെയ്ത ക്യാരക്ടറിന്റെ ഒരു അവന്റെ വളർച്ചയാണ് ആ പാട്ട്. അപ്പൊ അത് എനിക്ക് തീയേറ്ററിൽ വെച്ചിട്ട് നിങ്ങക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അത് ഗംഭീരമായി വന്നിട്ടുണ്ട്. ആ പാട്ട് കേട്ടാൽ എല്ലാരും പറഞ്ഞത് ഇപ്പൊ കുരുവരെ എല്ലാരും പാട്ടുണ്ടായിരുന്നു, ആ ഒരു ഫീല് കിട്ടുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോ ആ പാട്ടിന് ഇറങ്ങിയിട്ട് അതിന്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഷിബു ഇറങ്ങി, ഷിബുവിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങി, ട്രെയിലർ ഇറങ്ങി, ടീസർ ഇറങ്ങി, പാട്ടുകൾ ഇറങ്ങി, ഏകദേശം കേരളം മൊത്തം പ്രിമിയറായി. അപ്പം എങ്ങനെയാണ് പുതിയ വല്ല വർക്കുകൾ ആരെങ്കിലും സമീപിക്കുക? അല്ല, പുതിയ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ എനിക്ക് ഇപ്പൊ നമ്മളിത് കണ്ടിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരാളാണെന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്കത് പ്രേക്ഷകരുടെ നമ്മളുടെ എന്റെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോ വേറെ പുറത്തുനിന്നാലും പറഞ്ഞത് നമ്മളെ ഉണ്ടാക്കി പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം. മറ്റേ മണിച്ചന്റെ പുള്ളിമാൻ എന്നൊക്കെ പറഞ്ഞ പടം ഡയറക്ട് ചെയ്ത അനിൽ ചേട്ടനൊക്കെ പുള്ളി എന്നെ വിളിച്ചിട്ട്, ലാൽ സാറിന്റെ കസിൻ ഉണ്ടായിരുന്നു, പുള്ളി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പുതിയ ആളാണെന്ന് തോന്നുന്നില്ല, എനിക്ക് ഇതിനെ കണ്ടപ്പോ നിന്നോട് സംസാരിക്കണം തോന്നി, എന്റെ നമ്പർ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിളിച്ചാണ്. പിന്നെ അതല്ലാതെ രണ്ടു മൂന്ന് ആളുകൾ ഇപ്പോ ഇൻഡസ്ട്രിയിലുള്ള ബിയോളിക്കൃഷ്ണൻ ചേട്ടന്റെ അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി വിളിച്ചിരുന്നത്, കഥകളെഴുതി. അപ്പോ ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു ഔട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു റെസ്പോൺസ് അനുസരിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ആളുകൾ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അത് ഇതിന്റെ ഒരു കണ്ടു തുടങ്ങി, അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. തീർച്ചയായും അതിപ്പോ ആസ് എ പാലക്കാടാണ് എനിക്കും വലിയൊരു അഭിമാനമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു നായകൻ, നമ്മുടെ നാട്ടിലേക്ക് നായകൻ ഉണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നായകൻ വരെയെന്ന് പറയുമ്പോ അതെ തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് അഭിമാനത്തോടെ ഞാനും പുറത്ത് പറയാറുണ്ട്, എന്റെ നാട് പാലക്കാടാണെന്ന്. നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നായകന്മാർ നമ്മൾ വിട്ടുകൊടുക്കരുത്. അപ്പൊ നമ്മുടെ ജില്ലയിൽ നിന്നും ഇഷ്ടംപോലെ ആളുകൾ കയറി വരട്ടെ. അപ്പൊ അത് എല്ലാ മേഖലയും, സിനിമ മാത്രല്ല, എല്ലാവിധ കലാ മേഖലകളിലും വരട്ടെ. എന്റെ പാരമ്പര്യമുള്ള നാടാണ്, അപ്പൊ അങ്ങനെ ഇനി മുന്നോട്ട് പോകട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമ കുറച്ച് നാളായിട്ട് ഒരു അച്ഛൻ മകൻ ആ ഒരു എങ്ങനെ നോക്കിയാലും ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് ഈ വന്ന കേറിയ പുള്ളിക്ക് ഒരു ബന്ധമുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതിൽ പോളി അങ്ങനെ ഒന്ന് രണ്ടുപേര് എടുത്തു പറയാൻ മാത്രമല്ല, അത് ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ബിസിനസ് ആണ്. അപ്പൊ നമ്മള് ഇപ്പൊ എന്റെ ഈ ഒരു സിനിമ ഓടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ പേര് ഈ ഒരു സിനിമ വാച്ച് ചെയ്യുന്നുണ്ട്, ഇത് ഓടുകയില്ല എന്നുള്ളത്. ഇത് ഓടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ പുതിയ ആളെ വെച്ചിട്ട് പ്രൊജക്ട് ചെയ്യാൻ ഇനിയും ആളുകൾ തയ്യാറാവും.
അപ്പൊ എന്നെ പോലെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വീണ്ടും ഒരു അവസരം കിട്ടും. ഇപ്പൊ പാലക്കാടുള്ളവർ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള നല്ല സിനിമകൾ ഓടണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നല്ല സിനിമയാണ് മാത്രം നിങ്ങൾ കണ്ടാൽ, ഞാനത് എവിടെയും പറയുന്നുണ്ട്. കാരണം ഒരു 100 രൂപ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. സമയത്തിന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. നമ്മൾ സിനിമകളാണ് നമ്മൾ ദിവസത്തിന്റെ പകുതി സമയം മാറ്റിയത്. അപ്പൊ നല്ല സിനിമയാണെന്നുള്ള റിവ്യൂ നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നത്, ഇപ്പൊ റിവ്യൂസ് കിട്ടാൻ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. കണ്ടിട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മാക്സിമം ഞങ്ങളെ നേരിട്ട് അറിയിക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ 100% നല്ലതെന്ന് ഞങ്ങൾ പറയുന്നില്ല. ചിലപ്പോൾ പാളിച്ചുകളും തെറ്റുകളൊക്കെ ഉണ്ടാവും തുടങ്ങിക്കാരുടെ. അപ്പൊ മാക്സിമം ഒരു പ്രശ്നമില്ലാതെ ഇന്നത്തെ ഇപ്പൊ മലയാള സിനിമയിൽ മെയിൻ സിനിമകളോട് മറ്റേ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ഞങ്ങൾ കണ്ടാലും ഞങ്ങളത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് പ്രൊഡ്യൂസറെ കുറിച്ചൊന്നും അതിലോട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് ഉണ്ടാകുന്ന ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ വേണം. തീർച്ചയായും. ഒരു പുതുമുഖം എന്ന് പറയുന്ന സമയത്ത് പൈസ ഇപ്പം ബിസിനസ് ആണല്ലോ. പണ്ടത് പോലെ നമുക്ക് വളരെ കുഞ്ഞ് ബഡ്ജറ്റിലൊന്നും നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ അതൊട്ട് അഫോർഡബിൾ അല്ല. അങ്ങനെ ചെയ്താൽ തന്നെ ആളുകൾ എത്രത്തോളം തിയേറ്ററിൽ വന്ന് കാണുമെന്ന് നമുക്ക് ഉറപ്പാനേ പറ്റില്ല. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഇപ്പൊ ഒരു സ്റ്റാറിന്റെ സിനിമ രീതിയിൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. എവിടെയും വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഉൾപ്പെടെ എല്ലാം അവരുടെ അങ്ങനെ ചെയ്യുന്ന സ്റ്റുഡിയോസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതില് പ്രൊഡ്യൂസറായിട്ടുള്ളത് രണ്ട് ഡോക്ടേഴ്സാണ്. അനുവെന്ന് പറഞ്ഞിട്ട് ഒരാള്, അതിന് ലെനിൻ സാർ വന്നിട്ട് കൊല്ലാണ്, അസ്മിത്ത് വന്നിട്ട് മലപ്പുറമാണ്, അനുവും പലശ്ശേരിയാണ് പാലക്കാടാണ്. അപ്പോ അങ്ങനെ അവരുടെ മൂന്നുപേരുടെയും ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട്. അവരെ മൂന്നുപേരെ വിശ്വസിച്ചു. മൂന്നുപേരും നമ്മുടെ ഔട്ടിൽ വിശ്വസിച്ചു. അതില് ഡേറ്റ് മാറിയപ്പോ അവർക്ക് ചില ടെൻഷനൊക്കെ വന്നു. പിന്നെ അവർ എറണാകുളത്ത് വന്നിട്ട് പടം ഫുൾ പ്രിവ്യൂ കണ്ടപ്പോഴാണ് അവര് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രശ്നമായി പോയില്ല, അല്ലെങ്കിൽ ഒരു നല്ല ഒരാളെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് റിവ്യൂ കാണാൻ നേരം. പ്രിവ്യൂ ഞങ്ങളുടെ ടീമെല്ലാവരും കണ്ടത്, ഞങ്ങൾ പ്രൊഡ്യൂസർ പ്രിവ്യൂ കണ്ടാരെങ്കിലും നല്ല അഭിപ്രായം. പ്രിവ്യൂ വന്നിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോയി. അപ്പോ അതാണ് ഫസ്റ്റ് ആയിട്ട് ഉണ്ടായത്. കാരണം പിന്നെ അസ്മത്ത് വേണം എന്നെ കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആയി പോയി. അപ്പോ അവർക്ക് അറിയില്ല, അവര് സിനിമ കഥ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഈ സിനിമ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അവർക്ക് അറിയില്ല. അവർ ഫസ്റ്റ് ആണ് കണ്ടിരിക്കുന്നത്. അപ്പൊ അവര് കണ്ടിട്ട് വന്നോ നന്നായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഇത്രയും നമ്മുടെ ഒരു പരിമിതി ബഡ്ജറ്റിൽ നിന്നിട്ട് നിങ്ങൾ ഇത്രയും നല്ലത് വിചാരിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും എനിക്ക് തോന്നുന്നു ഇത് കണ്ടായിട്ടാണ്. ഞാൻ ഇതിന്റെ സെൻസറിന് പോയ സമയത്ത് പടം പ്രിവ്യൂ അകത്ത് നടക്കുന്നുണ്ടായിരുന്നു. മറ്റേ തിരുവനന്തപുരത്ത് മാള ഫ്രാങ്കോറിന്റെ അവിടെ തിയേറ്ററിലായിരുന്നു പടം നടന്നത്. ഞാൻ സൈഡില് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു പടം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് എന്നെ കണ്ടിട്ട് സാജുവായിട്ട് നടത്തുന്നുണ്ട്, പറഞ്ഞു നന്നായി ചെയ്തിട്ടുണ്ട്, നല്ല പോലെ വന്നിട്ടുണ്ട് സിനിമ. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി തന്നെ നേരിട്ട് കണ്ടിട്ടില്ല. പുള്ളിക്ക് എന്നോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്ക് അത്രമാത്രം ടച്ച് ചെയ്തതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയ അംഗീകാരങ്ങളാണ്. അപ്പൊ അതിലൊക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ അത് അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് കോൺഫിഡൻസ് കൂടിയിട്ട് ഉള്ളു. അപ്പൊ അത് കാരണം അവരാണത് ഫസ്റ്റ് ഓടിയത്. അപ്പൊ നമ്മൾ ഈ സിനിമയെ കുറിച്ച് ഒന്നും അറിയാതെ അവരാണത് ആദ്യമായിട്ട് ഇരുന്ന് കാണുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ നേരത്തെ പറഞ്ഞത് എവിടെയൊക്കെയുള്ള മെയിൻ ലൊക്കേഷൻ? മെയിൻ ലൊക്കേഷൻ ഞാൻ എനിക്ക് പടത്തിന് ഒരു ഓൾമോസ്റ്റ് ഭാഗം ഷൂട്ട് ചെയ്തത് ഇപ്പോ ജെയിൻ വേർഡ് മറ്റേ ESI ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ ഷൂട്ട് ചെയ്തത് പിരാഞ്ചേരി ഒരു വീട്ടിലായിരുന്നു. പിന്നെ ഷിബുവിന്റെ വീട് അതിന്റെ ഷൂട്ട് ചെയ്ത അവിടെയാണ്. പിന്നെ നോർത്ത് പോലീസ് സ്റ്റേഷൻ, മെയിൻ മാർക്കറ്റ്, പിന്നെ 100 അങ്ങനെ എല്ലാം നമ്മളെ എനിക്ക് ടൗൺ ഒരു 3-4 കിലോമീറ്റർ ചുറ്റുള്ളവരാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെ? ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് ഏതാ നായകനേതാ, താങ്കളുടെ പേരാ പറയുക. അപ്പൊ താങ്കളെ ഒരു പക്ഷെ എനിക്ക് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സമയത്തിന് മുമ്പ് ആർക്കും അറിയാമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നാട്ടുകാരുടെ? ഞാനാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാനിപ്പോ പറയാൻ വിട്ടുപോയൊരു പോലെയാണ്. എനിക്ക് തോന്നുന്നു പാലക്കാടുള്ള എല്ലാവരും ഷൂട്ട് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം, കാരണം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം അത് ഒരാള് നന്നല്ല, ഒരുപാട് പേര്. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബസ്റ്റൻസ് ഒക്കെ ഒരു വീട്ടിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഒരു ഏതാണ് എന്താണെന്ന് പോലും ചോദിക്കാൻ നമുക്ക് അപ്പൊ തന്നെ ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പാലക്കാടിലെ എല്ലാവരോടും ഈ സമയത്ത് ഞാൻ ഷിബുവിന്റെ ടീമിന്റെ പേരിൽ ഞാൻ നന്ദി പറയുള്ളൂ. ഒരുപാട് 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 നന്ദിയുണ്ട്.
തീർച്ചയായും. അത് മാത്രമല്ല, പിന്നെ അതുപോലെ തന്നെ പാലക്കാടിന്റെ സപ്പോർട്ട് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാലക്കാടിലെ മെയിൻ പേജുകളായ രണ്ട് മൂന്ന് പേജുകൾ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേജുകൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പക്ഷെ എനിക്ക് ഇവരൊക്കെ നമുക്ക് നേരിട്ടറിയാതെ ഒരു പാലക്കാട്ടുകാരുടെ സിനിമ എന്ന് പറയുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നു. ശരിയാണ്, എനിക്ക് ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു സ്നേഹം ആരെയും നേരിട്ടറിയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പ്രമോഷൻ കാണുമ്പോൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ പറഞ്ഞു ജയിക്കുന്നതാണ്, കാർത്തിക് പറഞ്ഞു ജയിക്കുന്നതാണ്. ഇപ്പൊ നമ്മളൊരു പൈസ കൊടുത്തോണ്ട് അങ്ങനെ ചെയ്യുന്ന പേജുകളല്ല ഒന്നാമത്. ഇത് ഇപ്പൊ പാലക്കാടിനെ മാത്രം ചുറ്റിപ്പറ്റി ചെയ്യുന്ന പേജുകളാണ്. അപ്പൊ അവര് നമ്മളെ പാലക്കാട്ടുകാരാണെന്ന് അറിഞ്ഞിട്ട് നമ്മളെ കഥയും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടും അവർ തരുന്നൊരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ അവർ തരുന്നൊരു സ്നേഹമാണ്. അത് ഈ പടത്തിന്റെ മാക്സിമം ആളുകൾ എത്തിക്കാൻ നല്ല കുറെ സഹായിച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് പബ്ലിസിറ്റി ഞാനിപ്പോ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കണേ. കാരണം എന്താ വെച്ചാൽ ഒപ്പം ശിബു നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ശിബു നിങ്ങളെ നല്ലപോലെ ചിരിപ്പിക്കും, ശിബു നിങ്ങളെ ചില സ്ഥലങ്ങളിലൊക്കെ കരയിപ്പിക്കും, അതുപോലെ പ്രണയിപ്പിക്കാൻ തോന്നിപ്പിക്കും. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും എല്ലാ പ്രേക്ഷകർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ശിബു. അവർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഇതുവരെ കാണാത്ത കാണാത്തെന്ന് എല്ലാ സിനിമ പ്രൊമോഷൻ ആളുകൾ പറയുന്നതാണ്. പക്ഷെ ഞാൻ ഇത് 100% ഗ്യാരണ്ടി ആയിരുന്നു. നിങ്ങളിതുവരെ കാണാത്തൊരു പ്ലോട്ടിലാണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് നുണയാണെങ്കിൽ എന്റെ വീടോടെ വടക്കം തറ നമ്മുടെ കാർത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ എവിടെയാ പഠിച്ചത്, വീട് അങ്ങനെയുള്ള കാര്യങ്ങൾ. വീട് വടക്കം വീട്ടിലെ അച്ഛൻ അമ്മോ അനിയൻ ഞാൻ പറഞ്ഞു ഗൂഗിൾ ഡയറക്ടറാണ്. അപ്പോ രണ്ടുപേരാണ് ഞങ്ങള്. അപ്പൊ പഠിച്ചതെല്ലാം ഞാൻ എന്റെ സ്കൂളിൽ എല്ലാം വ്യാസയിലൊക്കെ ആയിരുന്നു. പിന്നെ പുളിയപ്പറമ്പിലായിരുന്നു പ്ലസ് ടു. പ്ലസ് ടു കഴിഞ്ഞ ഉടനെയാണ് സിനിമ പഠിക്കാനായിട്ട് സ്ഥലം വിട്ടത്. സിനിമ പിടിക്കാൻ ആദ്യം വീട്ടെന്ന് പറഞ്ഞത് എനിക്ക് വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു കാര്യത്തിൽ നോ എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് എന്താണെന്നറിയില്ല, അവർക്ക് ഞങ്ങളോട് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് തോന്നുന്നു. ഒരു കാര്യത്തിന് നോ പറഞ്ഞില്ല. ചിലപ്പോൾ ഇങ്ങനെ പരിഭവം പറയും, അത് ആക്ച്വലി അവര് പറയുന്നതല്ല, പുറത്തുനിന്ന് ഇങ്ങനെ ഒരുപാട് പേര് അവരുടെ പ്രഷർ കൊടുക്കുമ്പോൾ അവർ പറയും നാട്ടുകാർ പറയുന്നു എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ നീ അവർക്ക് വേണമെങ്കിൽ എപ്പോഴും എന്നെ സ്റ്റോപ്പ് ചെയ്ത് വേറൊരു മേഖലയിലോട്ട് തിരിച്ചുവിടായിരുന്നു. അവര് ഭയങ്കരമായിട്ട് ഇതായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ടി വന്നേനെ. പക്ഷെ ഇതുവരെ അവർ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് തരുന്നതാണ് ഏറ്റവും വലിയൊരു ശക്തി. അവർക്ക് സിനിമ ചെയ്ത് റിലീസ് ചെയ്യാൻ പോകുന്നത് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു താങ്കളുടെ ആണെങ്കിലും എന്റെ ആണെങ്കിലും നമ്മുടെ പാലക്കാട്ടുകാർ പൊതുവെ നാട്ടും പറഞ്ഞു അമ്മ എനിക്ക് സെൻസർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇറങ്ങിയില്ല മാത്രം അറിയില്ല. അത് അമ്മക്ക് അതല്ല അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവര് ചെയ്യുന്നു പടം, അല്ലെങ്കിൽ അനിയൻ ഡയറക്ട് ചെയ്യുന്നു, അവന്റെ ഹീറോ ആണെന്നുള്ളതല്ലാതെ ഈ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്റെ ക്യാപ്റ്റന്റെ ഒരു ശിബുന്ന് മാത്രമേ അറിയുള്ളൂ. സിനിമ അവർക്ക് തിയേറ്ററിൽ എത്തിയാൽ എന്താ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ ചോദിക്കാനുള്ളത് ഈ ശിബു എന്ന ക്യാരക്ടർ നെയിമിലേക്ക് എത്താനുള്ള കാരണം നിങ്ങൾ ഓൾറെഡി സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ശിബുവിൽ ഒരു ഭയങ്കര നിഷ്കളങ്കതയുണ്ട്. ആ പേരിനകത്ത് നമ്മൾക്ക് ഭയങ്കര ഒരു പാലക്കാട് കോമൺ നെയിം അതിലൊരു നിഷ്കളങ്കതയുണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഒരു ആക്ട് ആയിട്ടുള്ള പേര് ശിബുവായിട്ട് തോന്നി. ഞങ്ങൾ വേറെ കുറച്ച് പേരുകളൊക്കെ ഡിസ്കസ് ചെയ്തു, പക്ഷെ അതിനൊന്നും ഒരു പഞ്ച് കിട്ടിയില്ല. അപ്പൊ അവിടെയാണ് ശിബുവിലേക്ക് എത്തിപ്പെട്ടത്. ഓക്കെ, നമ്മുടെ പാലക്കാട് സ്ഥലങ്ങൾ എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ പറയാമോ? ഫ്ലെക്സിബിളല്ല. ശരി, പണം കാണാനെങ്കിലും പറയാമോ? പണം കാണണം ഞാൻ എത്രയേ പറഞ്ഞോണ്ടിരിക്കുന്നു. പാലക്കാട് സ്ലാങ്ങിൽ, നമ്മുടെ പാലക്കാട് സ്ലാങ്ങിൽ പടം കാണണം, സീരിയസ് ആയിട്ട് പടം കാണണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇവിടെ ഒരുപാട് ആളുകൾ സിനിമ ട്രൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് ഭീകരമായിട്ട് ഞാൻ പുറത്തൊക്കെ എത്തുമ്പോ ഓടിയെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ എനിക്ക് ഉറപ്പായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു നല്ല രണ്ടു മൂന്ന് സിനിമകൾ വരികയാണെങ്കിൽ മാത്രം അവർക്കൊക്കെ ഒരു വഴി തുറന്നു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അറിയുന്നുണ്ടോ? ആ തീർച്ചയായിട്ടും, എനിക്ക് കുറച്ച് തരങ്ങളൊക്കെ ഞാൻ ഭയങ്കര ആൾക്കാർ അറിയുന്നുണ്ട് എന്നുള്ളതിലാണ് സന്തോഷം. കാരണം ഒന്നാമത് പുതിയ ഒരാളാണ്, പടം ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ചുപേരെങ്കിലും എന്നെ തിരിച്ചറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത് ഈ കണ്ടന്റ് റീച്ച് ആയതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഇപ്പോ പാലക്കാടുള്ള പേജുകളാണെങ്കിലും അല്ലാത്ത പേജുകളാണെങ്കിലും ട്രോൾ
ഓർഗനൈസറുകളൊക്കെ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ആർക്കും ആരെയും വിളിച്ചിട്ട് ഞങ്ങളത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ പേയ്മെന്റ് കിട്ടുന്നോ എന്നൊന്നും സംസാരിച്ചില്ല. ഞാൻ ഇന്നലെ എന്റെ ഫേസ്ബുക്ക് പേജിൽ ലൈവിൽ വന്നപ്പോഴും പറഞ്ഞതാണ് അവര് ഞങ്ങളുടെ കഥ കേട്ടിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ട് അവര് അവരുടെ ഞങ്ങളുടെ മുകളിലുള്ള സ്നേഹത്തോടെ അവർ ചെയ്യുന്നതാണ്. തീർച്ചയായും അപ്പോ ഈ സമയത്ത് അവരോടൊക്കെ നന്ദി പറയുന്നു. പിന്നെ തീർച്ചയായും നിങ്ങൾ തന്ന ഒരു നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ വിജയിക്കുള്ളൂ. അപ്പോ ഇത് ഒരുപാട് പേർക്ക് ഇവിടുന്ന് നമ്മളൊരു നിങ്ങളുടെ കഥ കേട്ടിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു പേജിന്റെ അഡ്മിൻ അങ്ങനെ ഒരു സ്റ്റോറി നിങ്ങളെ കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ കഥ കേൾക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാർക്ക് തോന്നും നമ്മുടെ പാലക്കാട് നിന്ന് ഒരു പയ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു സിനിമ നടനായിട്ടുണ്ട്, നായകനായിട്ടുണ്ട്, നടനല്ല നായകനായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഒന്ന് കാണാമെന്ന് നമ്മുടെ പാലക്കാട്ടിലേക്ക് എന്തായാലും തോന്നും. അപ്പൊ അതുപോലെ തന്നെ ബാക്കി കേരളത്തിലുള്ള ആരാൾക്കും തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ പല ഒരു സിനിമ മാത്രമല്ല ഏത് കലാമേഖല ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവരുടെ ലക്ഷ്യങ്ങൾ എത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എത്തും എന്ന് ഞാനും മാപ്പാർത്തേ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എന്നെ പോലെ ഒരുപാട് ആളുകൾ സിനിമയിലേക്ക് വരട്ടെ, സംവിധായകനായിട്ടും ക്യാമറമാനായിട്ടും നായകനായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യട്ടെ, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഷിബു നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. അപ്പൊ ബാക്കി അവര് അതുവരെ അവരുടെ പുറകിലുള്ളൂ, അതിനുശേഷം ബാക്കി തുറന്ന് വിട്ടുകൊടുക്കുകയാണ്. ബാക്കി നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണാ, കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനുശേഷം നോക്കാം. അപ്പം എന്തായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ സുൽത്താൻ പേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.